നമസ്കാരം യു കെയിലെ ബോറിസ് ജോൺസൺ മന്ത്രിസഭയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചതും കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നതും ചാൻസലർ ഋഷി സുനാക്കാണെന്ന് പറയാം അഭിപ്രായ സർവേകളിലെല്ലാം ഋഷിക്ക് കാര്യമായ മുൻതൂക്കവും ലഭിച്ചിരുന്നു പാർട്ടി ഗേറ്റ് വിവാദം അതിന്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷേ ബോറിസ് ജോൺസൺ രാജിവെച്ചു കഴിഞ്ഞാൽ ഋഷി പ്രധാനമന്ത്രി അയേക്കുമെന്നവരെ സംസാരമുണ്ടായിരുന്നു കോവിഡ് കാലത്ത് ഋഷി കൊണ്ടുവന്ന പല സഹായ പദ്ധതികളുമാണ് ലോക്ഡൌണിന്റെ ആഘാതത്തിൽ നിന്നും വലിയൊരു പരിധിവരെ സാധാരണക്കാരെ സംരക്ഷിച്ചത് അത് ജനങ്ങളും തിരിച്ചറിഞ്ഞു അതുതന്നെയാണ് അഭിപ്രായ സർവേകളിൽ ഋഷിക്ക് പിന്തുണ വർദ്ധിക്കാൻ കാരണമായത് അഴിമതി ഉൾപ്പെടെ ഒരു ആരോപണങ്ങളും ഇതുവരെ ഋഷിക്ക് നേരെ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് ഋഷിയുടെ പത്നിയുടെ സ്വകാര്യ വിഷയങ്ങളിൽ പിടിച്ച് ഈ നേതാവിനെ തകർക്കാൻ ഒരുപറ്റം എതിരാളികൾ ശ്രമം തുടങ്ങിയത് നൂറ്റാണ്ടുകളോളം തങ്ങൾ ഭരിച്ച ഇന്ത്യയിൽ നിന്നും ഒരാൾ തങ്ങളെ ഭരിക്കാൻ ഭയമായിരിക്കാം അത്തരം ആരോപണങ്ങൾ ഏറ്റെടുക്കാൻ ബ്രിട്ടീഷ് മാധ്യമങ്ങളെ പ്രേരിപ്പിച്ചത് ഏതായാലും അക്ഷത മൂർത്തിയെ വിടാതെ പിടികൂടിയിരിക്കുകയാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ഇന്ത്യൻ ഐ ടി ഭീമനായ ഇൻഫോസിസ് സ്ഥാപകൻ നാരായണമൂർത്തിയുടെ മകളാണ് അക്ഷത അവർക്ക് ഇൻഫോസിസിൽ ഓഹരിയുമുണ്ട് അതിന്റെ നികുതി അടയ്ക്കുന്നത് സംബന്ധിച്ച് വിവാദമുയർന്നെങ്കിലും അക്ഷത നികുതി അടയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ അത് കെട്ടടങ്ങുകയായിരുന്നു ഇപ്പോൾ പുതിയൊരു വിവാദവുമായാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത് യുക്രൈൻ യുദ്ധകാലത്തും ഇൻഫോസിസ് റഷ്യൻ പ്രവർത്തനം തുടർന്നിരുന്നു ഇവിടെ നിന്നും ഇക്കാലത്തെ ലാഭവിഹിതമായി ആറ് മില്യൺ പൗണ്ട് അക്ഷതയ്ക്ക് ലഭിച്ചു എന്നാണ് പുതിയ റിപ്പോർട്ട് മാർച്ച് അവസാനം ഇവിടെ ലാഭവിഹിതമായി പതിനാറ് ഇന്ത്യൻ രൂപ വെച്ച് ഓരോ ഓഹരിക്കും നൽകുമെന്ന് ഇന്നലെയാണ് ഇൻഫോസിസ് പ്രഖ്യാപിച്ചത് അറുന്നൂറ്റി മില്യൺ പൗണ്ടിന്റെ ഓഹരിയാണ് ഇൻഫോസിസിൽ നേരത്തെ നോൺ ഡോം സ്റ്റാറ്റസ് ആയിരുന്നു ഇപ്പോഴും ഇന്ത്യൻ പൗരത്വം കാത്തുസൂക്ഷിക്കുന്ന അക്ഷതയ്ക്ക് ബ്രിട്ടനിലെ നിയമങ്ങൾ അനുസരിച്ച് അവകാശപ്പെട്ടതാണ് നോൺ ഡോം സ്റ്റാറ്റസ് ഇതനുസരിച്ച് ബ്രിട്ടന് നിന്നുള്ള വരുമാനത്തിന് അക്ഷത ബ്രിട്ടനിൽ നികുതി അടയ്ക്കേണ്ടതില്ല നിയമപരമായി യാതൊരു കുറ്റവും അക്ഷതയോ ഋഷിയോ ഇക്കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്നിട്ടും സംഗതി വിവാദമായപ്പോൾ ഇൻഫോസിസ് ലാഭവിഹിതമായി ലഭിക്കുന്ന വരുമാനത്തിന് കൂടി നികുതി അടയ്ക്കാൻ അക്ഷത തയ്യാറാവുകയായിരുന്നു ഇതനുസരിച്ച് ബ്രിട്ടീഷ് ഖജനാവിലേക്ക് രണ്ട് ദശാംശം അഞ്ച് മില്യൺ പൗണ്ടാണ് എത്തുന്നത്